Assalamualaikum. Welcome back to my channel Pan Cream. Appo innu njan vannittullathu oru beef varatti recipe kaanikkan vendittana. Njangal Perumbavoorkarkku korchu special aayittulla recipe aanu idu beef varattiyathu. ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുക്കുന്നുണ്ട് കുക്കറിലാണ്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ബീഫ് വരട്ടി ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിനു വേണ്ടിട്ട് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞു ഒരു ചെറിയൊരു ബൗൾ നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനെ കറക്റ്റ് അളവ് പറയുന്നില്ല ചെറിയ ഉള്ളി എത്രത്തോളം ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉണക്കമുളക് ചതച്ചത് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിയും മുളകും ഒരുമിച്ച് ഇങ്ങനെ ചതച്ചെടുക്കാ ചെയ്യുന്നത് അപ്പോൾ ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം കുറച്ച് ഉള്ളി ചതച്ചിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുകൂടി ചതച്ചെടുക്കാം അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ചതച്ച് എടുക്കാം അപ്പോൾ ഇവിടെ ഉള്ളിയും മുളകും നന്നായിട്ട് ചതച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു ചട്ടി ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം ചൂടേൽക്കുന്ന ഒരു ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളിയും മുളകും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പലരും പല പേരാട്ടോ പറയുന്നത് ബീഫ് വരട്ടിയത് ബീഫ് ഒലത്ത് ബീഫ് പൊരിച്ചത് അങ്ങനെ പല പേരിലെല്ലാം അവർ പറയും മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ടൈമിൽ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബീഫ് കുക്കറിൽ വേവിക്കുന്ന ടൈമിൽ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സ്റ്റോക്ക് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ആ ബീഫിൻ്റെ സ്റ്റോക്കിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വറ്റി വരണം നമ്മളിവിടെ ഇത് മൂടിയൊന്നും വെക്കുന്നില്ല മൂടിയൊന്നും വെക്കാതെ തന്നെ ഈ വെള്ളം ഇങ്ങനെ വറ്റി വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടി ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലും ഡ്രൈ ആക്കി എടുക്കാം ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ നമുക്കിങ്ങനെ നല്ല ഡ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പെരുമ്പാവൂർ സ്പെഷ്യലായിട്ടുള്ള ബീഫ് വരട്ടിയത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോയുമായി കാണും വരെ ബൈ ബൈ അസ്സലാമു അലൈക്കും